നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്ത് കോവിഡ് അതിവേഗം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോവിഡിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കോവിഡിൻ്റെ തടഞ്ഞു നിർത്തുന്ന കാര്യത്തിലും അതിൻ്റെ ചികിത്സയുടെ കാര്യത്തിലുമൊക്കെ മുമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കേരളം സ്വയം പര്യാപ്തമാണോ എന്നൊക്കെയായിരുന്നു തള്ളി മറിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അവരുടെ കാര്യമൊക്കെ കഴിഞ്ഞു, രണ്ടാമതും തുടർ ഭരണമൊക്കെ കിട്ടി, കൂടുതൽ ഭൂരിപക്ഷത്തോട് കിട്ടി. ഇനിയിപ്പോൾ അവർ ആ റിയാലിറ്റിയിലേക്ക് പതുക്കെ ഇറങ്ങി വരികയാണ്. ഇനിയിപ്പം കൈവിട്ട് പോകുകയാണെങ്കിൽ, കോവിഡ് കേസുകൾ കൈവിട്ട് പോവുകയാണെങ്കിൽ അതൊക്കെ നൈസായിട്ട് കേന്ദ്രത്തിൻ്റെ മണ്ടയ്ക്കോട്ട് ചാരാനുള്ള ചില പരിപാടികൾ ഇപ്പം തന്നെ തുടക്കമിട്ടിട്ടുണ്ട്. അതിന് ആദ്യമായിട്ട് തുടക്കമിട്ടത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹം വളരെ ദയനീയമായിട്ടൊരു കത്തൊക്കെ കേന്ദ്രത്തിലോട്ട് അയച്ചിരിക്കുകയാണ്. ഇവിടെ ഓക്സിജൻ ഇല്ല, ഓക്സിജൻ്റെ ക്ഷാമമുണ്ട്, കേന്ദ്രം സഹായിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞു കുവി ഒരു കത്തൊക്കെ അയച്ചിട്ടുണ്ട്. ഇനിയിപ്പം രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ട് പറയും അവർ വിളിച്ചു പോകാൻ പോകുന്നത് കേന്ദ്രം സഹായിക്കുന്നില്ല, കേന്ദ്രം തന്നില്ല എന്നൊക്കെ. ഇത്രയും കാലം അവർ പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്രം ഒന്നും ചെയ്യുന്നില്ല, തന്നില്ല, വാക്സിൻ പോലും അവരാണ് സൗജന്യമായിട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു വീടിന് മുറ്റത്ത് അവരൊരു ധർണയോ അങ്ങനെ എന്തോ ഒരു സമരമുര, അവരങ്ങനെ ഒരുപാട് കോമഡി പരിപാടിയുണ്ട്, അതേ നടത്തുകയുണ്ടായി. വാക്സിൻ സൗജന്യമായി കൊടുക്കുന്ന സംസ്ഥാന സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാക്സിൻ സൗജന്യമായി കൊടുക്കുന്നത് മുടക്കിയ കേന്ദ്ര സർക്കാർ എന്നൊക്കെ പറഞ്ഞ് സമരം നടത്തിയ അവർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു കേന്ദ്രം തന്ന വാക്സിനിൽ നിന്നും കൂടുതൽ ഡോസാണ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് അടിച്ചിരുന്നു. അപ്പോൾ അതിന് ട്രോളുകൾ വന്നപ്പം അതിന് അവർ പുതിയ ക്യാപ്സുകളൊക്കെ ഇറക്കി. അതിൽ ഒരു ചെറിയ ബോട്ടിലിനകത്ത് വാക്സിൻ എടുത്തു കഴിയുമ്പോൾ കുറച്ച് മിച്ചം വരുമല്ലോ, അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് ബോട്ടിലൊക്കെ മിച്ചം വരുന്നതെല്ലാം കൂടെ ഒന്നിച്ചാക്കി അതിൽ നിന്നും കൂടെ ഒരു ഡോസിനുള്ളത് എടുത്തിട്ട് ചെയ്യും. അതുകൊണ്ടാണ് കേന്ദ്രം തന്നത്, അതായത് എത്ര വാക്സിൻ എടുക്കാനുള്ളതാണോ കേന്ദ്രം തന്നത് അതിൽ കൂടുതൽ വാക്സിൻ എടുത്തതാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ ട്രോളുകൾ വന്നത് ഈ വാക്സിൻ കേന്ദ്രം തന്നതിൽ കൂടുതൽ കൊടുക്കാനും കൊടുക്കണമെങ്കിൽ നിങ്ങളതിൽ വെള്ളം ചേർത്തോ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ട്രോളുകളൊക്കെ ട്രോളർമാരിടുന്നുണ്ട്. ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പറഞ്ഞതിൽ വാസ്തവം ഇല്ലാതില്ല. ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കാൻ ചെയ്തത് നമ്മുടെ മിടുക്കരായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ. ഒരു പക്ഷേ ഒരു ബോട്ടിൽ നിന്ന് വാക്സിനുള്ള അത് എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് രണ്ടോ മൂന്നോ ഡ്രോപ്സ് കിടക്കുമായിരിക്കും. അപ്പം അങ്ങനെ ഒരു 10 കുപ്പി എടുത്തു കഴിയുമ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ചായി കഴിഞ്ഞാൽ അടുത്ത വാക്സിൻ അതായിരിക്കാം ചിലപ്പോൾ ഉദ്ദേശിച്ചത്. എന്തായാലും അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് കേട്ടോ, കേന്ദ്രം തന്ന വാക്സിൻ്റെ അളവിനേക്കാൾ കൂടുതൽ വാക്സിൻ കേരളം കൊടുത്തിട്ടുണ്ട്. വാക്സിൻ ഇവിടെ കേരളം വേറെ ഉണ്ടാക്കുന്നതായിട്ട് അറിഞ്ഞുകൂടാ, അപ്പം കേന്ദ്രം കൊടുക്കുന്നത് തന്നെയാണ് കൊടുക്കുന്നത്. എന്തായാലും ഈ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് വന്നതിന് ശേഷം അവരുടെ വായിൽ നിന്ന് തന്നെ ഇങ്ങനെ സത്യങ്ങൾ പതുക്കെ പതുക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. വാക്സിൻ കൊടുക്കുന്നത് കേന്ദ്രമാണ്, ഇതുവരെയും ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. മുമ്പ് ഓക്സിജൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സ്വയം പര്യാപ്തരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോവയ്ക്ക് വരെ ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അവർ ഇപ്പോൾ പറയുന്നു ഇവിടെ ഓക്സിജൻ ഇല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഓക്സിജൻ ഇല്ല, അങ്ങനെ കുറേ സ്ഥലങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. അവിടെ നിന്ന് ഓക്സിജൻ ഇല്ല, ഓക്സിജൻ ബെഡ് എൻ്റെ ക്ഷാമം ഉടൻ തന്നെ വരും, സ്വകാര്യ ആശുപത്രികളിൽ 80% ബെഡുകളും നിറഞ്ഞു കഴിഞ്ഞു, ഇനി വരാൻ പോകുന്നത് അതിഭീകരമായ ചിലപ്പോൾ ദിവസങ്ങളായിരിക്കാം, അതുകൊണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷേ അപ്പോഴൊക്കെ നിങ്ങൾ അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ഡൽഹിയിൽ അങ്ങനെയാണ്, മഹാരാഷ്ട്രയിൽ അങ്ങനെയാണ്, UP അങ്ങനെയാണ്, ഗുജറാത്തിൽ അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയ മുതലെടുപ്പാണ് നടത്തിക്കൊണ്ടിരുന്നത്. അവർ കുറച്ച് മുൻപേ പോയി, കേരളം കുറച്ച് പുറകെ പോയി പോകുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു മഹാദുരന്തമൊക്കെ വരുമ്പോൾ രാഷ്ട്രീയമൊക്കെ മറന്ന് കേന്ദ്രവും കേരളമൊക്കെ അല്ലെങ്കിൽ സംസ്ഥാനമൊക്കെ ആയിട്ട് സഹകരിച്ച് പോകേണ്ടതിന് പകരം മാറിയിരുന്ന് കുറ്റം പറയുകയല്ല ചെയ്യേണ്ടത്. ഡൽഹിയിലൊക്കെ നടന്ന പോലെ തന്നെ കേരളത്തിൽ നടക്കില്ല എന്ന് ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? പിന്നെ എന്തിനാണ് ഇങ്ങനെ കുറേ നാൾ മുന്നേ അവിടെ ഓക്സിജൻ ഇല്ല, ഇവിടെ ഓക്സിജൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ചുകൊണ്ടിരുന്നത്? ഇതേ അവസ്ഥ തന്നെ ഇപ്പോൾ കേരളത്തിൽ വന്നില്ലേ, വരാൻ പോകുന്നില്ലേ? ഇപ്പോൾ എന്തിനാണ് കിടന്ന് നിലവിളിക്കുന്നത്? അപ്പോൾ കോവിഡിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്, രാഷ്ട്രീയമൊക്കെ ഒരു സൈഡിൽ തന്നെ നിൽക്കും. നമുക്ക് പറയാനുള്ളത് നമ്മൾ ഓരോരുത്തരും തീർച്ചയായിട്ടും അവനവൻ്റെ ജീവിതമാണ്, ജീവനാണ്, കാര്യങ്ങൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ ചില ശ്മശാനങ്ങളിലൊക്കെ സംസാരിക്കാൻ പറ്റാത്ത സ്ലോട്ട് കിട്ടാത്ത ഒരവസ്ഥയാണ് ഇപ്പം ചിലയിടത്ത് വരുന്നത്. നമ്മുടെ മാധ്യമങ്ങളത് വിദഗ്ധമായിട്ട് അത് പുറത്തോട്ടൊന്നും പോവാത്ത രീതിയിൽ അത് മറച്ചൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ എത്ര ദിവസം മറച്ചു വെക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, അതൊക്കെ വെളിയിലാവും. പക്ഷേ ആളുകൾ പാനിക്കൊന്നും ആവണ്ട, കാര്യങ്ങൾ കുറച്ച് മോശം രീതിയിലാണ് പോകുന്നത്, എല്ലാവരും ശ്രദ്ധിക്കുക. അത്രയേ ഇപ്പം പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.